الحمد لله رب العالمين وبه نستعين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين أما بعد സഹോദരങ്ങളെ, കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം കേട്ടത് ഹദീസു ജിബ്രീൽ എന്ന സുപ്രസിദ്ധമായ ഹദീസും അതിന്റെ ചെറു വിശദീകരണവുമാണ്. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഫഇന്നഹു ജിബ്രീലു, അത് ജിബ്രീലാണ്, അതാകും യുഅല്ലിമുകും ദീനകും, തീർച്ചയായും അദ്ദേഹം കടന്നു വന്നിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പഠിപ്പിച്ചു നൽകുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, ഹദീസു ജിബ്രീൽ എന്ന ഈ ഹദീസിന്റെ ദീനിന്റെ അടിസ്ഥാന കാര്യങ്ങളെ പഠിപ്പിക്കുന്നതാണ്. മാത്രമല്ല, ഈ ഹദീസിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു വശം എന്നുള്ളത് അത് ദീനിന്റെ മൂന്ന് മർത്തബകളുണ്ട് എന്നും അത് ഏതെല്ലാമാണ് എന്നുമാണ്. അതിൽ തന്നെ ഒന്നാമതായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നൽകുന്നത് ഇസ്ലാം എന്താണെന്നാണ്. ഇതിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്നിനോട് ആദ്യമായി ചോദിക്കുന്നത് എന്താണ് ഇസ്ലാം എന്നാണ്. അതിന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നൽകിയ മറുപടി നാം കഴിഞ്ഞ ക്ലാസ്സിലൂടെ കേട്ടതാണ്. എന്നാൽ സഹോദരങ്ങളെ, എന്താണ് ഇസ്ലാം കൊണ്ട് അർത്ഥമാക്കുന്നത്? അതിന്റെ ഭാഷാപരമായും സാങ്കേതികപരമായുമുള്ള ഉദ്ദേശമെന്താണ് എന്നുകൂടെ നാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ ഇസ്ലാം എന്ന പദത്തിന്റെ ഭാഷാപരമായ അർത്ഥമായി സൂചിപ്പിക്കുന്നത് അൽ ഇൻഖിയാദു വൽ ഇദ്ആൻ, കീഴ്പ്പെടുക, താഴ്മ കാണിക്കുക എന്നെല്ലാമാണ്. എന്നാൽ അതിന്റെ സാങ്കേതികപരമായ വിശദീകരണത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്നത് അതിന് രണ്ട് അവസ്ഥകളുണ്ട്. ഒന്ന്, ഇസ്ലാം എന്ന പദം ഒറ്റയ്ക്ക് പരാമർശിക്കപ്പെടുക, അഥവാ ഈമാൻ എന്ന പദത്തോട് ചേർത്തി പ്രതിപാദിക്കാതിരിക്കുക. അങ്ങനെയാണ് എങ്കിൽ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ദീൻ മുഴുവനുമാണ്. ആ പദം ദീൻ മുഴുവൻ ഉൾക്കൊള്ളുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിന്റെ അടിസ്ഥാനങ്ങളും അതിന് കീഴിലുള്ളവയും വിശ്വാസ വിഷയങ്ങളുമെല്ലാം തന്നെ ഇസ്ലാം എന്ന പദം ഒറ്റയായി ഉപയോഗിക്കപ്പെടുമ്പോൾ ഉൾക്കൊള്ളുന്നു എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെയും ഹദീസിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനൊരു ഉദാഹരണമാണ് സൂറത്തു ആല ഇംറാനിൽ 19-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, തീർച്ചയായും മതമെന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഇസ്ലാമാണ്. ഇവിടെ ഇസ്ലാമാണ് മതം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് പരിപൂർണമായ നിലയിൽ ഇസ്ലാമിന്റെ എല്ലാവിധ വശങ്ങളും ഉൾക്കൊള്ളുന്ന കാര്യമാണ് എന്നാണ് ഈ പദത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അൽ യൗമ അക്മൽതു ലക്കും ദീനകും വ അത്മംതു അലൈക്കും നിഅമതി വ റദീതു ലക്കും ഇസ്ലാമ ദീന, ഇന്നേ ദിവസം നാം നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു നൽകിയിരിക്കുകയാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് നാം എന്റെ അനുഗ്രഹത്തെ പരിപൂർണമാക്കി നൽകിയിരിക്കുകയും ചെയ്യുന്നു, ഇസ്ലാമിനെ ദീനായി ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇവിടെയും ഉദ്ദേശം ഇസ്ലാം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കർമ്മമായിക്കൊള്ളട്ടെ, വിശ്വാസപരമായിക്കൊള്ളട്ടെ, എല്ലാം ഈ ഇസ്ലാം എന്ന പദത്തിൽ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹദീസിൽ പരാമർശിക്കപ്പെടുന്ന മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പറയുകയാണ്, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നതായി കേട്ടു, ഇദാ അസ്ലമൽ അബ്ദു ഫഹസുന ഇസ്ലാമുഹു, ഒരു അടിമ മുസ്ലിമായാൽ അങ്ങനെ അവന്റെ ഇസ്ലാം ശരിയായ നിലയിൽ കൽപ്പിക്കപ്പെട്ട രൂപത്തിൽ ഏറ്റവും നല്ല രൂപത്തിലായാൽ, യുഖഫിറുല്ലാഹു അൻഹു കുല്ല സയ്യിഅത്തിൻ കാന സലഫഹ,
അവൻ മുൻപ് ചെയ്തിരുന്ന ഏതൊരു പാപത്തെയും അത് കഴുകിക്കളയും, അത് പുറത്തു നൽകുന്ന രൂപത്തിലേക്ക് ആക്കും എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഇവിടെയും ഉദ്ദേശം ഇസ്ലാം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇസ്ലാം എന്ന മതം പരിപൂർണമായും ഉൾക്കൊള്ളുന്ന അർത്ഥമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇസ്ലാം എന്ന പദം മറ്റു ചില സന്ദർഭങ്ങളിൽ അഥവാ ഈമാനുമായി ചേർന്നു വരുന്ന സന്ദർഭങ്ങൾ വിശുദ്ധ ഖുർആനിലും ഹദീസിലും പ്രതിപാദിക്കപ്പെടുന്നുണ്ട്. അവിടെ ഉദ്ദേശം പ്രവർത്തനങ്ങളും പ്രകടമായ സംസാരങ്ങളുമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹുജുറാത്തിൽ പറയുന്നുണ്ട്, ഖാലത്തിൽ അഅ്റാബു ആമന്ന, അഅ്റാബികളായ ആളുകൾ പറഞ്ഞു ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു, ആമന്ന, ഞങ്ങൾ ഈമാനുള്ളവരായിരിക്കുന്നു. ഖുൽ, പ്രവാചകരെ അവരോട് പറയുക, ലം തുക്മിനു, നിങ്ങൾ വിശ്വാസികളായി തീർന്നിട്ടില്ല, വലാക്കിൻ ഖൂലു അസ്ലംന, ഞങ്ങൾ മുസ്ലിമീങ്ങളായി തീർന്നിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവരോട് പറയാൻ ആവശ്യപ്പെടുകയാണ്. ഇവിടെയും നാം തിരിച്ചറിയേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രണ്ടു പദത്തെയും ഈ ആയത്തിലൂടെ പരാമർശിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ട് അർത്ഥങ്ങളും ഇവിടെ ഉൾക്കൊള്ളുന്നുണ്ട്. അഥവാ ഒരു ഇസ്ലാം എന്ന പദം ഇവിടെ അർത്ഥമാക്കുന്നത് പ്രകടമായ പ്രവർത്തനങ്ങളും സംസാരവും, അക്കൂട്ടർ പ്രവർത്തിക്കുന്നുണ്ട് എങ്കിലും അവരുടെ ഉള്ളിലേക്ക് വിശ്വാസമിറങ്ങി എന്നത് അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നില്ല എന്നാണ് ഈ ആയത്ത് നമുക്ക് ബോധ്യപ്പെടുത്തി നൽകുന്നത്. അതുകൊണ്ടാണ് ഒരിക്കൽ ഒരു സ്വഹാബി മറ്റൊരു വ്യക്തിയെ സംബന്ധിച്ച് പറയുകയുണ്ടായി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വെച്ച്, യാ റസൂലല്ലാഹ് മാ ലക അൻ ഫുലാനിൻ ഫവല്ലാഹി ഇന്നീ ലഅറാഹു മുഅ്മിന, അള്ളാഹുവാണ് സത്യം, ഞാൻ ഇന്ന ഒരാളെ വിശ്വാസിയായി മുഅ്മിനായിട്ടാണ് കാണുന്നത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകനോട് ഒരിക്കൽ പറയുകയുണ്ടായി. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, ഔ മുസ്ലിമ, അതല്ല മുസ്ലിം എന്ന് പറയണം എന്നാണ് പ്രവാചകന്റെ മറുപടി. അഥവാ താങ്കൾ അയാളുടെ ബാഹ്യമായ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ അയാൾ മുസ്ലിമാണെന്നേ പറയാനൊക്കൂ. അദ്ദേഹത്തിന്റെ വിശ്വാസ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരുപക്ഷെ കൃത്യമായ അവബോധം നമുക്കുണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് മുസ്ലിം എന്ന് പറയാനേ ഒക്കൂ എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, തിരുത്തി കൊടുക്കുകയാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഇത് തമ്മിലുള്ള വ്യത്യാസം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അഥവാ ആ പദം ഇസ്ലാം എന്ന പദം ഒറ്റക്കാണ് പരാമർശിക്കപ്പെടുന്നത് എങ്കിൽ അവിടെ ഉദ്ദേശം ഈ ദീൻ മുഴുവനുമാണ്, അഥവാ ഇസ്ലാമും ഈമാനും ഉൾക്കൊള്ളുന്ന അർത്ഥത്തെ അത് കുറിക്കുന്നു. എന്നാൽ അത് രണ്ടും ചേർന്ന് വന്ന രൂപത്തിലാണ് എങ്കിൽ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് ബാഹ്യമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിനു മറുപടിയായി കൊടുക്കുന്നത് ഇസ്ലാമിന്റെ റുക്നുകൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുകയാണ് ഉണ്ടായത്. അഥവാ പ്രവാചകന് എന്താണ് ഇസ്ലാം എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിന് ഇസ്ലാമിന്റെ അർക്കാനുകളെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആദ്യം എന്താണ് അർഖാൻ, എന്താണ് റുഖ്ന് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നാം ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ഭാഷാപരമായി റുഖ്ന് എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ പറയുന്നത് ഹുവൽ ജാനിബുൽ അഖ്വ, ശക്തമായ ഒരു വശം എന്നതിനെ സംബന്ധിച്ചാണ്. അത് വഹുവ ബിഹസബി മാ ലാ യഖൂമു ബിൽ കുല്ലിയത്തി ഇല്ലാ ബിഹി, അഥവാ മറ്റ് കാര്യങ്ങൾ നിലനിൽക്കുന്നത് എന്തൊന്നുകൊണ്ടാണോ, അഥവാ നമ്മൾ തൂണ് എന്നൊക്കെ പറയുന്നത് പോലെ അതിനുപരിയിലുള്ള വസ്തുക്കളൊക്കെ നിലകൊള്ളുന്നത് അതിനെ അവലംബിച്ചാണ് എന്ന രൂപത്തിൽ, എന്തൊന്നിന്മേലാണോ മറ്റുള്ളവ അവലംബിച്ച് നിൽക്കുന്നത് അതിനെയാണ് ഇവിടെ റുഖ്ന് എന്നതുകൊണ്ട് ഭാഷാപരമായി ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് പണ്ഡിതന്മാർ സൂചിപ്പിക്കുകയാണ്. എന്നാൽ സഹോദരങ്ങൾ, എന്തുകൊണ്ട് ഇവിടെ അത്തരത്തിൽ റുഖ്നുകൾ എന്ന് പരാമർശിക്കപ്പെട്ടു, അഥവാ ഈ പറയപ്പെട്ട കാര്യങ്ങളെ എന്തുകൊണ്ടാണ് റുഖ്ന് എന്ന് പറയാനുണ്ടായ കാരണം? കാരണം ഈ ഹദീസിന്റെ ആരംഭത്തിൽ തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്നുള്ളതാണ്. അഥവാ മറ്റ് ചില റിവായത്തുകളിൽ വന്നതുപോലെ ബുനിയൽ ഇസ്ലാമു അലാ ഖംസിൻ എന്നാണ് ഹദീസ് ആരംഭിക്കുന്നത്. അഥവാ ഇസ്ലാം അഞ്ചു കാര്യങ്ങളിന്മേലാണ്
നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഹദീസിൽ പ്രസ്താവിക്കപ്പെട്ടത്. അതോ അപ്പോൾ അതിനോട് സദൃശ്യപ്പെടുത്തിയാണ് പണ്ഡിതന്മാർ അതിനെ റുക്നുകൾ എന്ന് പരാമർശിക്കാനുണ്ടായ സാഹചര്യം. ഇനി സഹോദരങ്ങളെ, ഇസ്ലാമിന്റെ സ്തംഭങ്ങളെ സംബന്ധിച്ച് അതിന്റെ മർത്തബകളെ നമുക്ക് രണ്ടായി തിരിക്കാം. അഥവാ ഇസ്ലാമിന്റെ സ്തംഭങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അഞ്ചെണ്ണമുണ്ട് എന്ന് പരാമർശിക്കപ്പെട്ടതിനെ നമുക്ക് രണ്ടായി മനസ്സിലാക്കാം. ഒന്ന് ഖൗലിയ്യ, വാക്കുകൾ ഉൾക്കൊള്ളുന്നവയാണ്. മറ്റൊന്ന് അമലിയ്യ, പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ്. എന്നാൽ വാക്കുകൾ ഉൾക്കൊള്ളുന്നത് ഒരു കാര്യമാണ്, അഥവാ അത് ഷഹാദത്താണ്. രണ്ടു ഷഹാദത്തുകൾ അത് ഖൗലിയായതാണ്. റുക്നുകൾ ഖൗലിയായ റുക്നുകളാണ്. എന്നാൽ അമലിയായ പ്രവർത്തനങ്ങൾ ഉൾക്കൊള്ളുന്നത് ബാക്കിയുള്ളവയുമാണ്. അപ്പൊ രണ്ടു തരത്തിലാണ് നമുക്ക് റുക്നുകളെ തിരിച്ചറിയുവാൻ സാധിക്കുന്നത്. റുക്നുകളെ രണ്ടായി തിരിക്കുവാൻ സാധിക്കും. ഒന്ന് നാവ് കൊണ്ട് ഉച്ചരിക്കേണ്ടുന്ന റുക്നും മറ്റുള്ളവ പ്രവർത്തനങ്ങൾ കൊണ്ട് അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കേണ്ട റുക്നുകളുമാണ് എന്ന് പണ്ഡിതന്മാർ വേർതിരിച്ചിട്ടുണ്ട്. ഇനി അതിൽ തന്നെ ആദ്യത്തേത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്നത് ഷഹാദത്താണ്. രണ്ടു ഷഹാദത്തുകൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് സാക്ഷ്യം വഹിക്കുക. അതുപോലെ തന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നും സാക്ഷ്യം വഹിക്കുക. ഈ രണ്ട് ഷഹാദത്തുകൾ ഉൾക്കൊള്ളുന്നവയാണ് ആദ്യത്തെ റുക്ന് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ രണ്ടു ഷഹാദത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അതും പണ്ഡിതന്മാർ പറയുന്നു, ഇഖ്ലാസുൽ അമലി ലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് അവൻ കൽപ്പിച്ച പ്രവർത്തനങ്ങൾ നാം പ്രവർത്തിക്കേണ്ടത് ഇഖ്ലാസോടുകൂടെയായിരിക്കണം. നിഷ്കളങ്കമായി, നിഷ്കപടമായി, കാപട്യമില്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കുക. അതുപോലെ തന്നെ വത്തിബാഉ മാ ജാഅ ബിഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്നതെന്തോ അതിനെ പിൻപറ്റുക. ഹുമ അവ രണ്ടുമാണ് മുഖ്തദ ഷഹാദത്തി അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെയും അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അള്ളാഹുവിന്റെ റസൂൽ എന്നതിന്റെയും ചുരുക്ക അർത്ഥം എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ്. അഥവാ നമ്മളുടെ പ്രവർത്തനങ്ങൾ ഏതൊരു പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, നാം ചെയ്യുന്ന നമ്മളുടെ മനസ്സിന്റെ പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, അഥവാ നാം ഈ ഇബാദത്തിന്റെ ഇനങ്ങളായി പഠിപ്പിക്കപ്പെട്ട തവക്കുൽ പോലെ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ പോലെ, അതല്ല എങ്കിൽ റജാ പോലെ, മഹബത്ത് പോലെ, അങ്ങനെ നമ്മളുടെ കൽബ് കൊണ്ട് നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, അതല്ല നാം നമ്മളുടെ അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളായിക്കൊള്ളട്ടെ, അതിൽ ഇഖ്ലാസ് ഉണ്ടായിരിക്കുക, അതിൽ ഒരാളെയും പങ്കുചേർക്കാതിരിക്കുക, ഒരാൾക്കും അത് വകവെച്ചു കൊടുക്കാതിരിക്കുക, ഇതാണ് ഇഖ്ലാസ് ഉണ്ടായിരിക്കുക. ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ചുരുക്കം. എന്നാൽ അതിനെ വിശദീകരിക്കുന്ന വിശുദ്ധ ഖുർആനിന്റെ വചനമാണ് സൂറത്തു അൽ ബഖറയിലെ 256-ാമത്തേത്, ഫമൻ യക്ഫുർ ബിത്താഗൂതി വയുക്മിൻ ബില്ലാ, ആരെങ്കിലും താഗൂത്തുകളെ നിഷേധിക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ വിശ്വസിക്കുകയും ചെയ്താൽ, ഫഖദ് ഇസ്തംസക ബിൽ ഉർവതിൽ വുസ്ഖാ, അവൻ വളരെ ബലവത്തായ ഒരു പാശത്തിലാണ് അവൻ പിടിച്ചിരിക്കുന്നത്. അത് മുറിഞ്ഞു പോവുകയില്ല. വല്ലാഹു സമീഉൻ അലീം, അല്ലാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ്. ഈ ആയത്ത് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹിയുടെ മഅനയാണ്. എല്ലാ അല്ലാഹുവിനെ പുറമെ ആരാധിക്കപ്പെടുന്നവയെ നിഷേധിക്കുകയും അല്ലാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, രണ്ടാമത്തേത് അല്ലാഹുവിന്റെ പ്രവാചകനെ, അവന്റെ കൽപ്പന, അദ്ദേഹത്തിന്റെ കൽപ്പനകള് ശിരസ്രാവഹിക്കുക എന്നുള്ളതാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹബ്ബത്തിന്റെ രൂപമാണ് എന്നും വിശുദ്ധ ഖുർആൻ നമ്മോട് പറഞ്ഞു നൽകുകയാണ്. ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, പ്രവാചകരെ അവരോട് പറയുക, നിങ്ങൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ, ഫത്തബിഊനീ, നിങ്ങൾ എന്നെ പിൻപറ്റുക, അഥവാ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക. അങ്ങനെയാണ് എങ്കിൽ, യുഹബിബുക്കും,
യുഹബ്ബുകുമുല്ലാ, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. വയഗ്ഫിർ ലക്കും ദുനൂബക്കും, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരും. വല്ലാഹു ഗഫൂറും റഹീം, അല്ലാഹു എല്ലാം പൊറുക്കുന്നവനും കരുണാനിധിയുമാണ്. അപ്പോൾ സഹോദരങ്ങളെ, ഈ വചനം നമുക്ക് അറിയിച്ചു നൽകുന്നത് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകളെയെല്ലാം ശിരസ്സ വഹിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ ഇഷ്ടം കരസ്ഥമാക്കുവാനുള്ള മാർഗമാണ് എന്ന് നാം തിരിച്ചറിയുക, മേൽ പറയപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.